അതിൽ വെച്ച് എല്ലാ രേഖകളും കൺസ്യൂമർ ബിഡിൽ നടക്കുന്ന കേരളത്തിലെ ഒന്നോ ഒന്നും രണ്ടും കോടി അഴിമതിയിൽ മാത്രമല്ല, കേരളത്തിൽ ഇന്ന് കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും വലിയ അഴിമതിയാണ് കൺസ്യൂമർ ബിഡിൽ നടക്കുന്നത് എന്നുള്ള വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 2013 ഒക്ടോബർ മാസം 15-ാം തീയതി ഈ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ഇവിടെ വെച്ച് തന്നെ പ്രസ് മീറ്റിംഗ് നടത്തി എല്ലാ രേഖകളും പത്രസുഹൃത്തുക്കൾക്ക് നൽകിയിട്ടുള്ളതാണ്. അതിനുശേഷം ഓപ്പറേഷൻ അന്നപൂർണ എന്ന പേരിൽ വിജിലൻസ് അന്നത്തെ ആഭ്യന്തരവകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിജിലൻസ് റെയ്ഡ് പ്രഖ്യാപിക്കുകയും കേരളത്തിലെ 14 കൺസ്യൂമർ ഫെഡിന്റെ റീജിയണൽ ഹെഡ് ഓഫീസുകളിലും ഹെഡ് ഓഫീസിലും വിജിലൻസ് സർപ്രൈസ് ചെക്ക് നടത്തുകയുണ്ടായി. ആ സർപ്രൈസ് ചെക്ക് നടത്തിയതിനു ശേഷം UDFലെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ അഴിമതി ആരോപണം അനാവശ്യമായി വിജിലൻസ് റെയ്ഡ് നടത്തുകയാണെന്നുള്ള ആരോപണവും വരികയും ചെയ്തു. ശ്രീ തിരുവഞ്ചൂരിന് ശേഷം ആ ആരോപണം സാധൂകരിക്കുന്ന രീതിയിൽ ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായതിനു ശേഷം ഈ വിജിലൻസ് അന്വേഷണം 100% അട്ടിമറിക്കുകയാണ്. ഈ അട്ടിമറിക്കുന്നതിന്റെ സാഹചര്യം എന്ന് പറയുന്നത് കോടതിയിൽ പ്രതികൾ ശ്രീ കൺസ്യൂമർ ഫെഡിന്റെ MD ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തിട്ടുണ്ട്. ക്രൈം നമ്പർ 7/2013 എന്ന ക്രൈം നമ്പർ എടുത്ത് കോടതി വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ റെജി നായരും ചീഫ് മാനേജറായിട്ടിരുന്ന ജയകുമാറും പ്രതിയാണ്. ഇതേ റെജി നായർ തന്നെ അതിൽ നിന്നും കൺസ്യൂമർ ഫെഡിൽ നിന്നും രാജിവെച്ചതിനു ശേഷം ആരുമറിയാതെ കേപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിന്റെ ഡയറക്ടറായി നിയമിക്കുകയുണ്ടായി. അത് പിന്നെ അത് വീണ്ടും നമ്മളത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ VM സുധീരന്റെ മുന്നിലും അതേപോലെ VS അച്യുതാനന്ദന്റെ മുന്നിലും ഇത് ഈ പറയുന്ന വിഷയം അവതരിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ കേപ്പിന് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും മാറ്റിയത്. യാതൊരു അന്വേഷണം ഇന്ന് ഇവരെ നിങ്ങൾക്ക് അന്വേഷിക്കാം. ഇത് ഈ പ്രതികളെ സഹായിക്കാൻ വേണ്ടി ചാർജ് ഷീറ്റ് കൊടുക്കാൻ വൈകിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും ശ്രീ രമേശ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് നടക്കുന്നത്. മാത്രമല്ല സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അഴിമതി ശ്രീ ഈ സഹകരണ വകുപ്പ് മന്ത്രി രാജിവെച്ച് CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ഞാൻ ഈ കൺസ്യൂമർ ഫെഡിലെ ജീവനക്കാർക്ക് വേണ്ടി അത് കൺസ്യൂമർ ഫെഡിനോട് താല്പര്യമുള്ള മറ്റ് പൊതുജനങ്ങൾക്ക് വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ്.